ഹായ്, ഞാൻ സുജിത രതീഷ്. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മൾ ഷീസ് പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വാദി നാച്ചുറൽ ട്രെയിൽ ആണ്, അതുപോലെ തന്നെ ഷീസ് വില്ലേജും. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഹാജർ മൗണ്ടൻസിന്റെ ഇടയിലുള്ള വില്ലേജ് ആണ് ഷീസ് വില്ലേജ്. കുറച്ചങ്ങോട്ട് കയറ്റം കയറി പോകാനുണ്ട് കേട്ടോ. ഇതിന്റെ ടോപ്പിലാണ് വില്ലേജ് ഇരിക്കുന്നത്. അവിടെ പരമ്പരാഗത രീതിയിലുള്ള അറബിക് ഹൗസുകളും വില്ലേജേഴ്സും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഫാമിംഗും ഉണ്ട്. അപ്പോൾ നേരത്തെ കുറേ കയറ്റം കയറി നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇനിയും ഉണ്ട്. പക്ഷേ നല്ല ഭംഗിയാണ് ഇവിടെ. ഭംഗി മാത്രമല്ല, ഭയങ്കര കൂളിംഗ്. നാട്ടിലേക്കാളും സുഖം. എന്താ പറയുക, നല്ല തണുപ്പും പച്ചപ്പും ശുദ്ധവായുവും. ശരിക്കും ഈ ഒരു കൊറോണയൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് ഒന്ന് റിലാക്സ് ആവാൻ വരാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. കാരണം പ്രകൃതിയോട് അത്രയ്ക്ക് ഇണങ്ങി കിടക്കുന്നതാണ്. ഭയങ്കര റിഫ്രഷ് ആവും നമ്മൾ. മനോഹരമായിട്ടുള്ള സ്റ്റോണിൻ്റെ സ്റ്റെപ്പുകളാണ് ഇവിടെ. നമ്മൾ നേരത്തെ ഷീസ് പാർക്കിൽ കണ്ട അതേപോലെ തന്നെ സ്റ്റോൺ സ്റ്റെപ്പാണ്. പിന്നെ കൈവരികളിലെല്ലാം എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ചൂടിക്കയറില്ലേ, കയറാണ് ചുറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വില്ലേജേഴ്സിന് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പാകത്തിൽ ഗവൺമെൻറ് അവർക്ക് വെളിയിലേക്ക് വരാനും സാധനങ്ങൾ വാങ്ങിക്കാനും പോകാനൊക്കെ ഈ ബുദ്ധിമുട്ടല്ലേ, അപ്പോൾ അവരുടെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റെപ്പുകളാണിത്. ഇതൊരു റീസെൻ്റ്ലി കഴിഞ്ഞിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. കണ്ടില്ലേ, മരങ്ങളൊക്കെ, ഒരുപാട് മരങ്ങളുണ്ട്. വാലിയും ഒക്കെ എല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഏറെക്കുറെ വില്ലേജിലെത്തി കേട്ടോ. ഏകദേശം മേലെ എത്തി നമ്മൾ. അപ്പോൾ നോക്കൂ, താഴേക്കും മൗണ്ടൻസൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയില്ലേ. ഒരുപാട് ഉയരത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ മേലെ കയറി വരുമ്പം തന്നെ നമുക്കൊരു കുട്ടിക്കിണർ പോലൊരു സംവിധാനം കാണാം. ഇത് ചാലുകളാക്കി വെള്ളത്തെ തിരിച്ചുവിടുന്ന രീതിയാണ്. ഫലാജ് സിസ്റ്റം എന്നാണ് ഇതിന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് വാട്ടർ, വേറെ നമ്മുടെ മോട്ടറും കാര്യങ്ങളും ഒരു മെഷീനും ഇല്ലാതെ ഒരു ഗ്രാവിറ്റിയുടെ പുള്ളിനനുസരിച്ച്, ഫോഴ്സിനനുസരിച്ച് നമ്മുടെ പറമ്പിലേക്കും മറ്റ് വീട്ടാവശ്യത്തിനുമൊക്കെ തിരിച്ചുവിടുന്ന ഒരു പരമ്പരാഗത ജലസേചന സംവിധാനമാണിത് കേട്ടോ. ഇവിടുത്തെ ഫാമിങ്ങിനും കുടിക്കാനും ഒക്കെ ഈ വെള്ളം തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ താഴെ കയറി വന്ന സ്ഥലത്ത് അവിടെ ഒരു പോണ്ടുണ്ട് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇവിടെയും മേലെ ഒരു ഇതുണ്ട് ഡ്രിങ്കിങ് വാട്ടർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള വെള്ളം, ശുദ്ധമായ വെള്ളമാണിത്. നമ്മുടെ കിണർ വെള്ളമൊക്കെ പോലെ. ഇത് അറബിക് വീടുകളാണ് ഈ കാണുന്നതെല്ലാം. പഴയ രീതിയിലുള്ള ചെറിയ വീടുകൾ. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു തൊഴിലാളികളാണ് ഇപ്പോൾ താമസിക്കുന്നതെന്ന് തോന്നുന്നു, ഈ ഫാമിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ. കണ്ടില്ലേ, ഇതിൻ്റെ മതിലും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ ഇവിടുത്തെ അവൈലബിളായ, കാരണം ഇത്രയും ഹൈറ്റിലല്ലേ, കല്ലുകൾ തന്നെയാണ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വീടുകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ ലാൻഡൻസ് ഒക്കെ തൂക്കിയിട്ടുണ്ട്. അതുപോലെ വീടിനോട് ചേർന്ന സ്പ്രിംഗ് ഒണിയൻ, മത്തനൊക്കെ കൃഷി ചെയ്ത് കാണാം. അവരുടെ പേഴ്സണൽ ആവശ്യത്തിനുള്ളതായിരിക്കും അത്. അപ്പുറത്ത് വേറെ ഫാമുണ്ട്. ഇതും ഫലാജ് സിസ്റ്റത്തിൻ്റെ ചാലുകളാണ് ഈ കാണുന്നതെല്ലാം. ഇതിൽ വെള്ളമില്ല.
ഈ പറമ്പിൽ അതായത് വെള്ളം എന്ന് പറയുന്നത് ഇവിടെ ഒരു മിനിമം റിസോഴ്സാണ്. അതിനെ ഭയങ്കര ത്രൂ ഔട്ട് ദ ഇയർ കിട്ടുന്ന വിധത്തിൽ വളരെ യൂസ്ഫുൾ ആയിട്ട് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ വീടുകളെല്ലാം തന്നെ ക്ലൈമറ്റിനോട് ഇണങ്ങിയ വിധത്തിലാണ്. ഇനി നമുക്ക് ഫാമിലേക്ക് പോവാം. അതുപോലെ ഒരുപാട് എന്താണെന്ന് വെച്ചാൽ ആടിനെയൊക്കെ ഇവർ വളർത്തുന്നുണ്ട്. കണ്ടില്ലേ ഈ മതിലെ ചെറിയ ഹോൾസിന്, ഇതൊന്നും ആട്ടിൻകുട്ടികൾ താമസിക്കുന്നുണ്ട്, അവിടെയൊക്കെ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫാമിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇഷ്ടപ്പെട്ടോ മോനെ? കാട്ടിൽ പോയോണ തന്നെ ഉണ്ട് സത്യം പറയാം അല്ലേ. അനന്തമായ സ്ഥലം ആനയുണ്ടോ ഇവിടെ? പട്ടയില്ലേ? ആ നോക്ക്, ആനേന്റെയോ? ഇപ്പൊ വേണമെങ്കിലും പറയല്ലേ. Thank you.
കുഴപ്പമില്ലേ. അപ്പോൾ ഈ മരുഭൂമിയുടെ നടുക്കുള്ള പച്ചപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനി നമുക്ക് കോർഫക്കാൻ ബീച്ചിലെ കാഴ്ചകൾ കാണാം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ. അതുവരേക്കും ബൈ ബൈ.